ബ്യൂട്ടി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കേക്കാണ്. നമ്മുടെ ഒരു ചോക്ലേറ്റ് കേക്ക് പോലെയാണ്, നമ്മൾ ക്രീമൊന്നും വയ്ക്കുന്നില്ല. എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നല്ലൊരു ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ള ഇൻഗ്രീഡിയൻസിലേക്ക് കിച്ചണിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമുക്കിനി ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇത് ഗോതമ്പ് പൊടിയാണ്, ഇത് ഈ ഒരു ഗ്ലാസിൻ്റെ ഒരു അളവാണ്, ഇതിൻ്റെ ഒരു ഫുള്ളുണ്ട്. ഇതാണ് നമ്മുടെ ഒരു അളവ് ഗ്ലാസ്. ഇത് കൊക്കോ പൗഡറിന് വരെ നമ്മൾ ബോർബൺ ബിസ്ക്കറ്റ് പൊടിച്ചതാണ്. ഒരു അഞ്ചെണ്ണം ഉണ്ട് ഇത്. ഇത് നമ്മൾ ഒരു കളറിനൊക്കെ വേണ്ടിയാണ് ഇടുമ്പോൾ ഈ ബ്ലാക്ക് പോലത്തെ ഒരു ബിസ്ക്കറ്റ് നമ്മൾ എന്തായാലും പൊടിച്ചിടണം, ഒരു ഫ്ലേവറിനൊക്കെ വേണ്ടിയാണ്. പിന്നെ നമ്മളൊരു മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട വേണം നിങ്ങൾക്ക് ഇഷ്ടം, അതിൻ്റെ ഒരു ടേസ്റ്റ് പോലെ ഒന്ന് നിങ്ങൾക്ക് എടുക്കാം. ഇത് വേണം രണ്ടെണ്ണം എടുക്കാം. ഞങ്ങൾക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഒരെണ്ണം എടുത്തിരിക്കുന്നത്. ഒരെണ്ണം മുട്ട ഇടണം. പിന്നെ ഇത് ആ അതേ ഗ്ലാസിൻ്റെ അളവ് മുക്കാൽ ഭാഗം എടുത്തതാണ് ഈ പഞ്ചസാര. അപ്പം ആ ഒരളവാണ്. പിന്നെ ഈ പാല്, പാലിത്രയും വേണ്ട, നമ്മൾ ആവശ്യത്തിന് ഒഴിക്കാൻ വേണ്ടി എടുത്തത്. പിന്നെ നമുക്കൊരു ഒരു നുള്ളുപ്പ് വേണം, കുറച്ച് മതി. പിന്നെ നമ്മുടെ നെയ്യ്, നെയ്യ് നമ്മൾ നെയ്യ് ബട്ടർ അല്ലെങ്കിൽ നെയ്യ് വേണം. നെയ്യ് നമ്മൾ ഇങ്ങനെ മെൽറ്റ് ചെയ്ത് കുറവായിരുന്നതുകൊണ്ടാണ് ബട്ടറും കൂടി എടുത്തത്. പിന്നെ നമുക്ക് വേണ്ടത് വാനില എസൻസ് ആണ്. പിന്നെ ബേക്കിംഗ് പൗഡർ, പിന്നെ ബേക്കിംഗ് സോഡ. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫ്രണ്ട്സ്, നമ്മളിനി പഞ്ചസാരയും മുട്ടയും കൂടി മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് മുട്ട പൊട്ടിച്ച് വയ്ക്കാം. പഞ്ചസാര അതേ അത്ര എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് പൊട്ടിച്ച് വയ്ക്കാം, സോറി പൊട്ടിച്ച് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ആദ്യം ആ പഞ്ചസാരയും മുട്ടയും കൂടി മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഇത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അടുത്ത ഇതിലേക്ക് ഒരു പാത്രം എടുക്കാം. നമ്മളിത് ഇപ്പോൾ ഒരു ബൗൾ, ഇതുപോലത്തെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ ഗോതമ്പ് പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ നമ്മുടെ ബിസ്ക്കറ്റ് പൊടിച്ചത് കൊക്കോ പൗഡറിന് വരും, അതും ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് ഉപ്പ്, ഒരു ഇത്ര ഇത് മതി. പിന്നെ നമ്മുടെ ബേക്കിംഗ് സോഡ ഇത് ഇത്ര മതി. ഇപ്പോൾ ബേക്കിംഗ് പൗഡർ ആകുമ്പോൾ ഇതിൻ്റെ അര ടീസ്പൂൺ, ഇതിൻ്റെ അര പകുതി മതി. നമുക്ക് ബേക്കിംഗ് സോഡ എടുക്കാം. ബേക്കിംഗ് സോഡ, സോറി ബേക്കിംഗ് പൗഡർ ഈ ഒരളവിൽ മതി. ഇനി നമുക്ക് ഈ മുട്ടയും പഞ്ചസാരയും കൂടി അടിച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി വാനില എസൻസ് കുറച്ച് ഒഴിച്ചു കൊടുക്കണം. നമുക്കിനി വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. മതി. ഫ്രണ്ട്സ്, ഇത് നമ്മൾ മെൽറ്റ് ചെയ്ത നെയ്യാണ്. ഇതൊരു കാൽ ഗ്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കാം. എന്തായാലും നമ്മുടെ നെയ്യ് അണിച്ചിട്ട് നല്ലത്. മറ്റേതൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കേടായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പറ്റുമെങ്കിൽ നെയ്യ് തന്നെ ഒഴിക്കാം. ഇനി നമുക്കിത് നല്ലോണം മിക്സ് ചെയ്യണം. ഫ്രണ്ട്സ്, നമ്മളിത് ആ നമ്മൾ ആദ്യം എടുത്തതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് എടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് ലൂസാകാൻ വേണ്ടി. ഇനി നമുക്ക് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ പാൽ ഒഴിച്ചപ്പോൾ കുറച്ച് ലൂസായത് കുറവാണെന്ന് തോന്നി. ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി അളവിലുള്ള കുറച്ച് പാലൊഴിച്ച് നല്ലോണം ഇപ്പോൾ ദേ ഒരു നല്ലൊരു പരിവമായി. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും നല്ലോണം ഇങ്ങനെ ഇതായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കിട്ടിയെന്ന് കണ്ടാൽ നിങ്ങൾ നിർത്താം, മിക്സ് ചെയ്യുന്നത് നിർത്താം. അപ്പോൾ ഇനി നമുക്കത് ബേക്ക് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, നമ്മളിത് 30 ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ ഒരു ഫ്രൈ പാനാണ്. ഇത് ഇതുപോലത്തെ ഒരു ഫ്രൈ പാൻ എടുത്താൽ മതി. ഇത് നമ്മൾ തീ കത്തിച്ച് വെച്ചേക്കുവാണ്. ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ പാത്രം വെച്ച് നമ്മൾ ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്.
അപ്പോൾ നമ്മുടെ ഫ്രൈയിങ് പാൻ നല്ല ചൂടായിട്ടുണ്ട്. ഇങ്ങനെ ചൂടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ഇതുപോലത്തെ നമ്മുടെ ഒരു ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ബട്ടർ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഇങ്ങനെ വേണമെങ്കിൽ മിക്സ്ഡ് ഒഴിച്ചാൽ മതി. പക്ഷെ നമ്മളത് വിട്ട് പോരാൻ വേണ്ടി ഇതുപോലത്തെ ഒരു വാഴ ഇല എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ബട്ടർ വെച്ചു. ഇനി ഇതകത്തിട്ട് വെച്ച് കൊടുക്കണം. നമ്മളത് ഇങ്ങനെ അകത്ത് വെച്ച് കൊടുക്കാം. നമ്മുടെ കേക്ക് വെന്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ഇട്ട് പോരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ദേ ആ നമ്മൾ റിയാക്ക് വെച്ച ബാറ്റർ ദേഹിലാക്കി ഒഴിച്ചു. ഇനി നമ്മൾ ഇതിന്മേ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ്. അപ്പം നമ്മളിത് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കണം എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടി. ഇനി നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. 30 മിനിറ്റാണ് നമ്മുടെ സമയം. 30 മിനിറ്റ് കുക്ക് ചെയ്ത് നല്ലോണം കുക്ക് ചെയ്തെടുക്കണം. ഇത് നമ്മളിനി അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. 30 മിനിറ്റ് തുറക്കാൻ പാടില്ല. ഇനി 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് വെന്ത് കുറവുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി വെക്കാം. അപ്പം ശരിയാവും. പിന്നെ നമുക്കിത് വെങ്ങന ഫ്രണ്ട്സ്, നമ്മളിത് 30 മിനിറ്റ് വെച്ച് നമ്മുടെ കേക്ക് ഇതിപ്പം നല്ലോണം പൊന്തി വന്ന് സൂപ്പറായിട്ട് ഇരിക്കുന്നുണ്ട്. കാണാൻ തന്നെ രസമുണ്ട്. മണമൊക്കെ നല്ലോണം തന്നെയുണ്ട്. അപ്പം നല്ലോണം കാണാൻ പറ്റുന്നുണ്ട്. 5 മിനിറ്റ് നമ്മൾ വയ്ക്കും. ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്നുകൂടി റെഡിയാവാനാ. അപ്പോൾ അത് എൻ്റെ നമുക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കേക്ക് ഇതേ പൊളി അടിപൊളിയായിട്ട് കാണാൻ ലുക്ക് നല്ല പൊളി ലുക്കാണ്. നല്ല മണമൊക്കെ സൂപ്പറായിട്ട് വന്നുണ്ട്. പിന്നെ നമ്മളിനി ഇതിൻ്റെ വെള്ളയ്ക്ക് ക്രീം ഒഴിക്കും. നമ്മുടെ ക്രീം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതപ്പോൾ ഇത് നമ്മുടെ കൊക്കോ പൗഡറിന് പകരം ബോർബൺ എടുത്തിട്ട് ഒഴിച്ചതാണ്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് തീർക്കുകയാണ്. ഒരുപാട് വേണ്ട, കുറച്ച് നെയ്യ് ഒരളവിലെടുത്തു ഒഴിച്ചു. പിന്നെ ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് നല്ലോണം മിക്സ് ചെയ്യാം. ആവശ്യം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടി മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം. ഇനി നമ്മൾ ഈ ഇതിലേക്ക് വാനില എസൻസ് ഒഴിക്കണം. പിന്നെ പാൽ ഒഴിക്കണം. അപ്പോൾ ഒരു കുറച്ച് വാനില എസൻസ് നമ്മളിത് ജസ്റ്റ് ഒഴിച്ചു കൊടുത്തു. ഇനി ഇളക്കും നമ്മൾ. നമ്മൾ വാനില എസൻസ് ഒഴിച്ചായിരുന്നു, കുറച്ച് പാൽ ഒഴിച്ചു. ഇനി നമ്മൾ അതുപോലെ തന്നെ ഒന്നുകൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കും. മിക്സ് എടുക്കുവാണ്. നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. വെള്ളം പോലെ ആവട്ടെ. ഫ്രണ്ട്സ്, നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ക്രീം ഒഴിച്ച് കൊടുക്കുകയാണ്. ചോക്ലേറ്റ് ക്രീമാണ്. നമ്മൾ ഇത് നല്ലോണം എടുത്താണ് സൈഡിലേക്കൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. സൈഡിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പം നമ്മളൊരു കറക്റ്റ് ചോക്ലേറ്റ് കേക്ക് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് കട്ട് ചെയ്ത് നോക്കും. നമ്മൾ ടേസ്റ്റ് നോക്കും. സൂപ്പറാണ് തോന്നുന്നു എനിക്ക്. കാണുമ്പോൾ തന്നെ ഒരു ഇതുണ്ട്. ഫ്രണ്ട്സ്, നമ്മളിതിൻ്റെ മുകളിലേക്ക് രണ്ട് ഓറിയോ ബിസ്ക്കറ്റ് ജസ്റ്റ് കുത്തി വയ്ക്കുകയാണ്. ബോർബൺ ബിസ്ക്കറ്റ് ആണ്. രണ്ടെണ്ണം ജസ്റ്റ് കുത്തി വയ്ക്കുകയാണ്. ഒരു രസത്തിന് വേണ്ടി, കാണാൻ ഒരു രസത്തിന് വേണ്ടി.